കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ എൽ ഡി ആർ ഉപയോഗിച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കി കാണിച്ചു. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോൾ ഒരു എൽ ഇ ഡി ആണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത് അല്ലേ? അതായത് സ്ക്രീനിൽ കാണുന്ന ഈ സർക്യൂട്ട് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിനകത്ത് നമ്മളൊരു എൽ ഇ ഡി ആണ് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തത്, എൽ ഡി ആറിന്റെ ലൈറ്റിനനുസരിച്ച് രാത്രിയും പകലും വ്യത്യാസപ്പെടുത്തി എൽ ഇ ഡി ആയിരുന്നു നമ്മൾ പ്രകാശിപ്പിച്ചിരുന്നത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ എങ്ങനെയാണ് നമ്മൾ വലിയ ലോഡ് കൊടുക്കുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ ലോഡ് ആയിട്ട് നമ്മൾ ഈ റെസിസ്റ്ററും ഈ എൽ ഇ ഡിയും അല്ലേ, എൽ ഇ ഡിയുടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യേണ്ട റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അടുത്തായിട്ട് കണക്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് റിലേ ആയിരിക്കും. അപ്പോൾ ഈ റിലേ അറിയുന്നവരുണ്ടായിരിക്കും ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മാഗ്നറ്റിക് റിലേ എന്ന് പറഞ്ഞാൽ ഇത് 12 വോൾട്ട് റിലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 12 വോൾട്ട്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ വർക്കിംഗ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ട് 9 വോൾട്ട് ബാറ്ററി ആണ്. അപ്പോൾ ആ 9 വോൾട്ട് ബാറ്ററിയിലും ചിലപ്പോൾ ഈ റിലേ വർക്ക് ചെയ്യും. നമുക്ക് നോക്കാം. അപ്പോൾ 12 വോൾട്ട് വരെയാണ് ഇതിൻ്റെ വോൾട്ടേജ്, വർക്കിംഗ് വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഈ കോയിലിൽ, ഇവിടെ ഒരു കോയിൽ കാണാൻ പറ്റും, കോയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു 12 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു 9 വോൾട്ട്. നമ്മൾ ആ ബാറ്ററി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 9 വോൾട്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിലിൽ നമുക്കറിയാം ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ റിലേക്ക് അതുപോലെ ഈ സെക്കൻഡറി ഭാഗത്ത് നമുക്ക് 5 ടെർമിനൽ കാണാൻ പറ്റും, സോറി 3 ടെർമിനൽ കാണാൻ പറ്റും. ടോട്ടൽ ഒരു റിലേക്ക് നമ്മൾ ഈ കാണുന്ന റിലേക്ക് 5 എണ്ണമാണ് വരുന്നത്. 2 എണ്ണം ഇൻപുട്ട് ആയിട്ട് പോയി, അതുപോലെ 3 എണ്ണം ഔട്ട്പുട്ട് ആയിട്ടും. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഈ 3 ടെർമിനലുകൾ ഇതിൽ ഒന്ന് സെൻറ്റർ ഭാഗത്തുള്ള നമ്മൾ കോമൺ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇവിടെ കാണുന്ന കോമൺ ആണ്. ഇവിടെ ഞാൻ സൈഡിൽ കാണിച്ച സിമ്പിളിൽ ചിത്രത്തിൽ ഇതാണ് അതിൻ്റെ കോമൺ എന്നുള്ള ടെർമിനൽ. അതുപോലെ പ്രൈമറി ആയിട്ടുള്ള ഈ 2 കോയിലാണ് ഇവിടെ വരുമ്പോൾ ഇത് 2. നമുക്ക് പെട്ടെന്ന് മാറിപ്പോവാം അല്ലേ, പെട്ടെന്ന് നമുക്ക് തോന്നുക ഇത് 2 എന്നുള്ളത് ഇതാണെന്ന് തോന്നിപ്പോവും. അങ്ങനെയല്ല ഇതിനകത്ത് കണക്ഷൻ വരുന്നത്. ഈ 2 പ്രൈമറി എന്നുള്ളതിന് ഇത് 2 ആണ് വരുന്നത്. അതുപോലെ കോമൺ എന്നുള്ളതിന് ഈ സെൻറ്ററത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് 2 ടെർമിനൽ വേറെ വരുന്നുണ്ട്, അത് 2 ആണ്, ഇത് 2 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ 12 വോൾട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഓൾറെഡി ഈ ഒരു കോമണുമായിട്ട് ബന്ധമുള്ള ഒരു ടെർമിനൽ ഉണ്ടായിരിക്കും അല്ലെ. ഇവിടെ 2 എണ്ണമുള്ളതിൽ ഏതോ ഒന്ന് എന്തായിരിക്കും കോമണുമായിട്ട് ഫുൾ ടൈം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതൊരു മൂവബിൾ ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മാഗ്നറ്റിക് എഫക്റ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ പാർട്ട് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് അടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് കോമൺ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ടെർമിനൽ എന്ന് പറയുന്ന പേര് നോർമലി ക്ലോസ്ഡ് എന്നാണ്. അപ്പോൾ നോർമലി ക്ലോസ്ഡ് ആണ് കോമണുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്. ഇനി ഇവിടെ 12 വോൾട്ട് കിട്ടുമ്പോൾ ഈ മാഗ്നറ്റിക് എഫക്റ്റ് മൂലം എന്ത് ചെയ്യും, ഈ കോമൺ നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് അടിക്കും. അപ്പം ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടേക്ക് ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് റിലേ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് സ്വിച്ച് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിലേക്ക് എന്ത് ചെയ്യണം, നേരെ ഈ സ്വിച്ച് നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ടിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നേരെ അതിൽ വലിയ ലോഡിനെ ഈ ഭാഗത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ സർക്യൂട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്ററും എൽ ഇ ഡി നമ്മൾ ഒഴിവാക്കിയിട്ട് ആ മാഗ്നറ്റിക് റിലേയുടെ പ്രൈമറി കോയിൽ കണക്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു ഇവിടെ ബേസിലേക്ക് വോൾട്ടേജ് വരുമ്പോൾ എന്ത് ചെയ്യും, കഴിഞ്ഞിട്ട് നമ്മൾ സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരെ ആ വീഡിയോ കാണാം. ഇവിടേക്ക് ഒരു ബേസ് പോസിറ്റീവ് വോൾട്ടേജ് ലഭിക്കുമ്പോൾ ഇതിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഇവിടേക്ക് തിരിഞ്ഞിട്ട് അടിക്കും. അപ്പോൾ നേരത്തെയുള്ള ഇവിടുത്തെ ക്ലോസ് ആയി നിൽക്കുന്നത് ഓപ്പൺ ആയിട്ട് ഇവിടേക്ക് ക്ലോസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഒരു ലോഡിന് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എൽ ഇ ഡി എൽ ഡി ആർ റെസിസ്റ്റൻസ് ലോ തരുമ്പോൾ ഇവിടെ ബേസ് വോൾട്ടേജ് പോസിറ്റീവ് വരുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഇതിലൊരു മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ഒരു ട്രാൻസ്ഫർ ഓൺ ആവുന്ന സമയത്ത് ഇവിടെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ഓഫ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോഡിനെ കണക്ട് ചെയ്തിട്ട് ഒരു ബൾബിനെ, ഇപ്പോൾ 230 വോൾട്ടിൽ നമുക്ക് എന്ത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഒരു ലോഡിനെ നമുക്ക് വർക്ക് അയക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെ വരുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കോമണിലേക്ക് നമ്മൾ എപ്പോഴും ബൾബാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 230 ആണെങ്കിൽ ഇവിടെ നമ്മൾ നേരെ ഫേസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ സർക്യൂട്ട് പ്രകാരം കഴിഞ്ഞ വീഡിയോയിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, ആ ബേസിലേക്ക് പോസിറ്റീവ് വരുന്നത് പകൽ സമയത്താണ്. അപ്പോൾ പകൽ സമയത്ത് എന്താവണം, ഇവിടെ പോസിറ്റീവ് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ പകൽ സമയത്ത് റിലേ എന്തായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയല്ല ഉണ്ടാവുക, ക്ലോസ് ചെയ്താണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ലോഡിനെ കണക്ട് ചെയ്യുന്നത് എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരച്ചു. ഇതിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ കോമണിലേക്ക് നമ്മൾ പോസിറ്റീവ് ഫേസ് കൊടുത്തു അല്ലേ, ഫേസ് എന്നുള്ളത് കൊടുത്തു. അതുപോലെ ബൾബിൻ്റെ മറ്റേ എൻഡിലേക്ക് നമ്മൾ ന്യൂട്രലും കൊടുത്തു. അപ്പോൾ നമുക്കറിയാം പകൽ സമയത്ത് ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഈ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ട് ഈ റിലേ ഇങ്ങനെ ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ബൾബ് പ്രകാശിക്കുമോ,
ഇല്ല, ബൾബിലൂടെ കറണ്ട് ഒഴുകുന്നില്ല, കാരണം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് പകൽ സമയത്ത് ഉണ്ടാവുക. ഇനി രാത്രി ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിലൂടെ വരുന്ന കറണ്ട് ഫ്ലോ എന്തായിരിക്കും? സ്റ്റോപ്പ് ആവും. എൽ ഡി ആർ ഹൈ റെസിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ആവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യും? റിലേ ഇതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകും. അപ്പൊ ബൾബ് പ്രകാശിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് നേരിട്ട് 230 വോൾട്ട് വരെ എന്ത് ചെയ്യാം? ഇതിനകത്ത് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 230 വരുന്ന ലോഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള റിലേകൾ ഉപയോഗിച്ചിട്ട്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ റിലേകൾ അവൈലബിൾ ആണ്, അങ്ങനെയുള്ള റിലേ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എൽ ഡി ആർ സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലോഡിനെ രാത്രി പകൽ മാറ്റിയിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാനൊന്ന് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് ബ്രെഡ് ബോർഡിൽ എങ്ങനെ വരുന്നു നോക്കാം, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആ ഒരു സർക്യൂട്ട് ഞാൻ ഇവിടെ ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അതിൻ്റെ കറക്റ്റ് ടൈമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീസെറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 9 വോൾട്ട് ബാറ്ററിയാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ലോഡായിട്ട് 230 വോൾട്ടിലേക്ക് അതിനെ നേരിട്ട് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഞാനിവിടെ എൽ ഡി ആറിലേക്ക്, ഇപ്പോൾ പകൽ സമയം പോലെയാണ്, വെളിച്ചമുണ്ട്, എൽ ഡി ആറിന് വെളിച്ചം കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ എൽ ഡി ആറിനൊന്നിങ്ങനെ മറച്ച് പിടിക്കാം, ഇരുട്ടാവുന്നതിന് വേണ്ടി ഒന്ന് മറച്ച് പിടിക്കാം. അപ്പോൾ നമ്മുടെ ലോഡ് പ്രകാശിക്കണം അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ കൈക്കൊണ്ട് എൽ ഡി ആറിനൊന്നിങ്ങനെ മറച്ച് പിടിക്കുമ്പോൾ രാത്രിയായ ഫീൽ കിട്ടുന്ന സമയത്ത് എന്താവുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് പ്രകാശിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലൊരു സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബൾബിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നൈറ്റ് ആവുന്ന സമയത്ത് ബൾബ് പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. എല്ലാവരും പഠിക്കുക, മാക്സിമം ഇലക്ട്രോണിക്സ്, ബേസിക് ഇലക്ട്രോണിക്സ് ഇതുപോലെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം.